ഹായ്, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ രണ്ട് വീഡിയോസ് നമ്മൾ നോക്കിയിരുന്നു. ചാപ്റ്റർ സ്ട്രക്ചർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നും അതിൽ എങ്ങനെയാണ് വേരി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നോക്കിയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. അത് കാരണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കോളേജിൻ്റെതായിട്ടുള്ള ചെറിയ തിരക്കുകൾ മൂലമാണ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് വീഡിയോസ് എത്തിക്കാൻ കഴിയാത്തത്. പിന്നീട് ആലോചിച്ചപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് എന്താണ് റെഗുലർ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ മോർണിംഗ് കൃത്യം 10 മണിക്ക് നമ്മൾ ട്യൂഷൻ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഇനി മുതൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കുട്ടികൾക്കും ഇതൊരു സഹായം ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എലമെൻസിനെ ആക്സസ് ചെയ്തെടുക്കുന്നത്, സ്ട്രക്ചറിൻ്റെ എലമെൻസിനെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് ടോപ്പിക് മാത്രമേ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഒരുപാട് എടുത്തു പോയിട്ടും കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടേ രണ്ട് ടോപ്പിക് മാത്രം, ആക്സിങ് എലമെൻ്റ് ഓഫ് സ്ട്രക്ചറും നെസ്റ്റഡ് സ്ട്രക്ചർ, ഈ രണ്ട് ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ നിന്നും ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എപ്പോഴും മെയിൻ പ്രോഗ്രാമിന് അകത്തും സ്ട്രക്ചർ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. മെയിൻ പ്രോഗ്രാമിന് മെയിൻ എന്ന് പറയുന്ന മെയിനിന് പുറത്തും നമുക്ക് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം. ഈ ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം, എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രക്ചറിന് ഒരു മെയിൻ ഫംഗ്ഷന് പുറത്ത്, നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഇൻഡ് മെയിൻ ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്തായിരിക്കും നമ്മൾ പൊതുവെ എല്ലാം എഴുതി കൊടുക്കുന്നത്. ആദ്യം ഹെഡർ ഫയൽ എങ്ങനെയാണ്, ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ. അതാണ് എന്ത് പറയുന്നത്, ഹെഡർ ഫയൽ ആയിട്ട് നമ്മൾ ഡിക്ലെയർ സെറ്റ് ചെയ്യുന്നത്. ആ ഹെഡർ ഫയലിന് തൊട്ട് താഴെ നമ്മളൊരു കാര്യം എഴുതും, എന്താണ്, ഇൻഡ് മെയിൻ എന്ന് പറയുന്ന പ്രോസസ്. അങ്ങനെ ഇൻഡ് മെയിൻ എന്ന് പറയുന്നതാണ് അവിടെ മെയിൻ ഫംഗ്ഷൻ. അതിന് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചർ പൊതുവെ ഡിക്ലെയർ ചെയ്യാറുള്ളത്. പക്ഷെ വിത്തിൻ ദ മെയിൻ ഫംഗ്ഷൻ, വിത്തിൻ ദ സ്ട്രക്ചർ, ആ പ്രോഗ്രാമിന് അകത്തും വരാറുണ്ട്. മെയിൻ ഫംഗ്ഷൻ അകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് രണ്ടും രണ്ട് രീതിയാണ്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിലൂടെ മാത്രം നമുക്ക് തൽക്കാലം കടന്നു പോകാം. കാരണം ഒരുപാട് വൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ഡൗട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് പോവാം. നമുക്ക് ആദ്യം എങ്ങനെയാണ് ആ സ്ട്രക്ചറിനകത്ത് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കൊരു പ്രോഗ്രാമിലൂടെ നമ്മൾ ആദ്യം അതിൻ്റെ തിയറി പാർട്ട് പറയാം, പിന്നെ അതിനുശേഷം അതിൻ്റെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ട്രക്ചറിനകത്ത് ഏതൊരു സ്ട്രക്ചർ, അത് നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം പറയുന്ന സമയത്ത് നമുക്ക് പറയാം, ഏതൊരു സ്ട്രക്ചർ സംതിങ് ആ പ്രോഗ്രാമിനകത്ത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻ കേസ് നമുക്കത് റോൾ നമ്പറും നെയിമും റോൾ നമ്പറും എന്ന് വിചാരിക്കുക. രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യൂ, എന്തൊക്കെയാണ്, നെയിമും രണ്ട് റോൾ നമ്പർ, മീൻസ് രണ്ടാമത്തെ റോൾ നമ്പറും, ആദ്യത്തെ നെയിമും രണ്ടാമത്തെ റോൾ നമ്പറും, ഒരു കുട്ടിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിമും റോൾ നമ്പറും. ഈ നെയിമിനെയും റോൾ നമ്പറിനെയും എനിക്ക് എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷനകത്തേക്ക് ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മനസ്സിലായില്ലേ, എനിക്കതിനെ മെയിൻ ഫംഗ്ഷനകത്തേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരിക? അവിടെ ഈ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്, കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, എന്താണ് ഡോട്ട് ഓപ്പറേറ്റർ? എൻ്റെ ഒരു നോട്ടോ പെന്നോ പെൻസിലോ എടുത്ത് കൂടെ തന്നെ എഴുതി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓർമ്മ നിൽക്കും, ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്ട്രക്ചറിനകത്തുള്ള വേരിയബിൾസിനെ
മെയിൻ ഫംഗ്ഷൻ അകത്തേക്ക് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സ്ട്രക്ചർ വേറെയാണ്, സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ മെയിൻ ഫംഗ്ഷൻ രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിലൊരു കണക്ഷൻ വരുന്നത് എന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത് സ്ട്രക്ട്, സ്ട്രക്ചറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് നിർബന്ധമാണ്. അപ്പൊ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. സ്ട്രക്ചറിന്റെ നെയിം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റുഡന്റ് എന്നാണെന്ന് വിചാരിക്കുക. സ്റ്റുഡന്റ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന കീവേഡ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡന്റ് എന്ന് പറയുന്ന അവിടെ നെയിം നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഇൻറ് റോൾ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇൻറ് റോൾ നമ്പർ, കെയർ നെയിം, നെയിം ഓഫ് 10, 5 സംതിങ് ചെറിയൊരു എക്സാമ്പിൾ വേണ്ടിയാണോ 10 എന്ന് ഞാൻ കൊടുക്കുന്നു. ഇൻറ് നെയിം ഓഫ് 10 എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രക്ചർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്താൽ കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെമി കോളൻ നിർബന്ധമാണ്. അങ്ങനെ സെമി കോളൻ ഇട്ടാൽ മാത്രമേ സ്ട്രക്ചർ ക്ലോസ് ആയി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പറയുള്ളൂ, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് മനസ്സിലാവുള്ളൂ സ്ട്രക്ചർ ക്ലോസ് ചെയ്തു എന്നുള്ളൂ. സെമി കോളൻ നിർബന്ധമാണ്. അതിനുശേഷം ഞാൻ എഴുതുന്നു ഇൻഡ് മെയിൻ, ഇൻഡു മെയിൻ ഓർ വോയിഡ് മെയിൻ സംതിങ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഇൻഡു മെയിൻ ഓർ വോയിഡ് മെയിൻ. ഓപ്പണിംഗ് ബ്രേസ്, ഓപ്പണിംഗ്, ജസ്റ്റ് ഓപ്പണിംഗ് ബ്രേസ്. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്പണിംഗ് ബ്രേസ്. പിന്നെന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ഓപ്പണിംഗ് ബ്രേസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയബിൾ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സ്ട്രക്ചറും മെയിൻ ഫംഗ്ഷനും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ കൊടുക്കണം, ഒരു കണക്ഷൻ കൊടുക്കണം. ആ കണക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ട്രക്ചറിൻ്റെ നെയിമിൽ നമ്മൾ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. എൻ്റെ സ്ട്രക്ചറിൻ്റെ നെയിം എന്താണ്, സ്റ്റുഡൻറ് എന്നുള്ളതാണ് എൻ്റെ സ്ട്രക്ചറിൻ്റെ നെയിം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ് സ്പേസ് ഇട്ടതിന് ശേഷം ഒരു എസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു എസ് സെമി കോളൻ അവിടെ ക്രിയേറ്റ് ഇടുന്നു, സ്റ്റുഡൻറ് എസ്. അപ്പോൾ ഞാൻ എസ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആരുടെ, സ്ട്രക്ചറിൻ്റെ പേരിലുള്ള ഒരു വേരിയബിൾ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയണോ, വേണമെങ്കിൽ പറയാം. ഓക്കെ, സ്ട്രക്ചറിൻ്റെ എനിക്ക് സ്ട്രക്ചറിനെയും മെയിൻ ഫംഗ്ഷനെയും തമ്മിൽ ഒരു ലിങ്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ സ്ട്രക്ചറിൻ്റെ നെയിം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, സ്റ്റുഡൻ്റ് എന്നല്ലേ. അപ്പോൾ ആ സ്റ്റുഡൻ്റ്, ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്ട്രക്ചർ നെയിം സ്പേസ് എസ്, എസ് എന്ന് പറയുന്നത് എനിക്ക് എസ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്ത് എ ബി സി ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഒരു സെമി കോളൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം സാധാരണ പോലെ നിങ്ങൾ സി ഔട്ടിലൊക്കെ പ്രോഗ്രാം എഴുതുന്ന പോലെ എന്ത് ചെയ്യണം, സി ഔട്ട് ഇൻസേർഷൻ ആ ഓപ്പറേറ്റർ, ഇൻസേർഷൻ ഓപ്പറേറ്റർ, ഡബിൾ കോഴ്സിനകത്ത് എൻറ്റർ യുവർ റോൾ നമ്പർ. ഇതിന് എന്ത് ചെയ്യുന്നു, സി ഇൻ, അവിടെയാണ് നമുക്ക് വർക്ക് വരാൻ പോകുന്നു, നമ്മുടെ പ്രോസസ് വരാൻ പോകുന്നു. സി ഇൻ എന്ത് ചെയ്യണം, എൻറ്റർ യുവർ റോൾ നമ്പർ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം എൻറ്റർ യുവർ റോൾ നമ്പർ, റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ എൻറ്റർ ചെയ്യണം. നമ്മൾ റോൾ നമ്പറിനെ എൻറ്റർ ചെയ്യാൻ വേണ്ടി ROLL NUM അല്ലെങ്കിൽ NO റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്ട്രക്ചറിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സ്ട്രക്ചറിനകത്ത് ക്രിയേറ്റ് ചെയ്തതിനെ മെയിൻ ഫംഗ്ഷനകത്തേക്ക് എനിക്ക് കൊണ്ടുവരണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, സീനിൽ ഓപ്പറേറ്റർ ഇടുക, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ ഇടുക. ഓപ്പറേറ്റർ ഇട്ടതിന് ശേഷം യെസ്, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അല്ലേ, യെസ് യെസ് ഡോട്ട് റോൾ നമ്പർ സെമി കോളൻ. ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റോൾ നം, ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ റോൾ നം എന്നാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, റോൾ നം, എസ് ഡോട്ട് റോൾ നം. അപ്പം എനിക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റി. ഇനി എന്താണ്, സി ഔട്ടിൽ എൻ്റർ ഡബിൾ കോഴ്സിനകത്ത് എൻ്റർ യുവർ നെയിം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, സി ഇൻറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, സീനിൽ നമ്മൾ എന്താ എഴുതുക. ഓക്കെ, ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങളൊന്ന് കാണാതെ എഴുതി നോക്കുക, എന്താ എഴുതേണ്ടത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്താണ്, എസ് ഡോട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഞാൻ നെയിം എന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എസ് ഡോട്ട് നെയിം. കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ടിനെയും എനിക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് കാണിക്കണം. അതെന്ത് ചെയ്യുന്നു,
സി ഔട്ട് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് എലമെന്റ് ആക്സസ് ചെയ്യുക എന്നുള്ളത്, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചു കൊണ്ടാണ് എനിക്ക് ഇനി ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റഡ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.